ഈ വീഡിയോ പിന്നെ ചെയ്യാം എന്ന് മാറ്റി വെച്ചൊരു വീഡിയോ ആണെങ്കിലും ഇപ്പൊ ചെയ്യേണ്ട അത്യാവശ്യമാണ് മനസ്സിലായി. ഒരാൾ ചോദിച്ചു, എങ്ങനെയാണ് ഞാൻ എൻ്റെ നായ്ക്കുട്ടീൻ്റെ കൂടെ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാറുണ്ട്, അത് ഞാൻ നിർബന്ധിച്ച് ചെയ്യുന്നതല്ല അതിനും കൂടി ഇഷ്ടമുണ്ടായിട്ട് ചെയ്യുന്നതാന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ മെയിൽ അയച്ചിരുന്നു. അതുപോലെ തന്നെ മറ്റു ചിലർ പറഞ്ഞിട്ടുള്ളത് എനിക്ക് മൃഗങ്ങളുമായിട്ട് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാനാണ് ഇഷ്ടം, ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് എന്നൊക്കെ. ഇതൊരു ലൈംഗിക വൈകൃതമാണ്, സൂഫിയിലുള്ളവരാണ് ഇവരൊക്കെ. ഇവർക്ക് മൃഗങ്ങളോട് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാനായിരിക്കും ഇഷ്ടം. എന്നാൽ വേറൊരാൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കണ്ടിരുന്നു, അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കി എന്നാണ്. എന്ത് ക്രൂരതയല്ലേ. അപ്പോൾ അവരുടെ ഡൗട്ട്സ് ഇങ്ങനെയൊക്കെയാണ്, അവർക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം വരുമോ, ഇനിയിപ്പോൾ പട്ടിക്കുട്ടീനെയൊക്കെ പ്രസവിക്കുമോ, അങ്ങനെയൊക്കെ തരത്തിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിനെ പറ്റിയിട്ടുള്ളതാണ്. അതിനു മുമ്പ് നിങ്ങളോട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, ഈ പുരുഷന്മാരിൽ ഈ ഉറക്കക്കുറവും അതുപോലെ തന്നെ ഈ പുതിയ ജീവിത ശൈലികളൊക്കെ അവരുടെ ബീജങ്ങളുടെ അളവ് കുറച്ചു വരുന്നുണ്ട്, അതുപോലെ ശുക്ലമൊക്കെ വളരെ കുറവായിട്ടും അതിൻ്റെ ഹെൽത്തൊക്കെ വളരെയധികം കുറയുന്നുണ്ട്. സ്റ്റഡീസ് പറയുന്നത് ഇങ്ങനെ ഉറങ്ങാണ്ടിരിക്കുമ്പോൾ ശരീരത്തിൽ ASA ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഇത് നിങ്ങളുടെ ബീജത്തിനെ നശിപ്പിക്കുന്ന ആൻറ്റിബോഡീസ് ആണ് കേട്ടോ. ഇതുപോലെ നിങ്ങളുടെ ബീജത്തിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ കുറഞ്ഞു വരുന്നു. അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റും കൂടെ നല്ല ആയുർവേദിക് ആയിട്ടുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റൊക്കെ കഴിക്കുന്നത് നിങ്ങളുടെ ബീജത്തിൻ്റെ ആരോഗ്യത്തെയും അതുപോലെ ശുക്ലവും കൂടുതൽ ഉത്പാദിപ്പിക്കാനൊക്കെ നിങ്ങളെ സഹായിക്കും. അതിന് സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താം. 100% നാച്ചുറലായിട്ടുള്ള മെൻഷുറിൻ്റെ റീപ്രൊഡക്റ്റീവ് സപ്ലിമെൻ്റ് ആണ് ഇത്. ഈ പ്രൊഡക്റ്റ് നിങ്ങളുടെ ബീജത്തിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ലൈംഗിക ഹെൽത്ത് കൂട്ടാനും സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലെ കൗഞ്ച് ബീജ് നിങ്ങളുടെ ബീജത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കും. ഇതിലെ ഗൗരവട നിങ്ങളുടെ ശുക്ലത്തിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഇതിലെ ശീലജിത്ത് നിങ്ങളുടെ ബീജത്തിൻ്റെ യഥാർത്ഥ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒത്തുവരുന്നവർക്കാണ് നല്ലൊരു ബീജം ഉണ്ടാവുകയും അതിലൂടെ ഉണ്ടാകുന്ന കുട്ടി നല്ല ഹെൽത്തി ആയിട്ടൊക്കെ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ വന്ധ്യത തടയാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അപ്പോൾ ശുക്ലമൊക്കെ കുറച്ച് ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡോക്ടറെ കൺസൾട്ടേഷൻ ഫ്രീ ആയിട്ട് മെൻഷുവർ തരുന്നുണ്ട്. എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിന് ഫസ്റ്റ് കമൻ്റ് ആയിട്ടും പിൻ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് സൂഫീലിയുള്ള മൃഗങ്ങളോട് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നതെന്ന് നോക്കാം. ഒന്നാമതായിട്ട് മുറിവുകൾ ഉണ്ടാകാൻ വേണ്ടി കാരണമാകുന്നതും മൃഗങ്ങളുടെ സ്വകാര്യഭാഗം പോലെയല്ല മനുഷ്യൻ്റെ സ്വകാര്യഭാഗം, തമ്മിൽ മാച്ച് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ മുറിവുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. ഈ സ്ത്രീ നായുമായിട്ട് ബന്ധപ്പെടുന്നതെന്ന് വെച്ചിട്ടോ, അപ്പോൾ അവരെ യോനിയിൽ കൂടുതൽ മുറിവുകൾ ഉണ്ടാകാൻ വേണ്ടി ഇത് കാരണമാകും. ഞാൻ നഴ്സിംഗ് ഫീൽഡിൽ ട്രെയിനി ആയിട്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ ലോക്കായിട്ട് വന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ സീരിയസ് അലർജിക് പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പോൾ മനുഷ്യൻ്റെ ശരീരത്ത് മൃഗങ്ങളുടെ ശുക്ലമൊക്കെ ഒരു ഫോറിൻ ബോഡിയാണ് അല്ലേ, അപ്പോൾ അത് ശരീരത്തിലേക്ക് എൻ്റർ ആകുമ്പോഴത്തേക്ക് ശരീരം അതിനുള്ള റിയാക്ഷൻ കാണിക്കുക, അതാണ് അലർജി അല്ലേ. അപ്പം ഇങ്ങനെ അയർലൻഡിൽ ഒരു സ്ത്രീ മരണപ്പെട്ടിട്ട് വരെയുണ്ട്. അടുത്തൊരു പ്രശ്നമാണ് ലെപ്റ്റോസ്പൈറോസിസ്. ഇത് മൃഗങ്ങളുടെ മൂത്രത്തിൽ കാണുന്നതാണ്. ഇത് മനുഷ്യനിലെ മെൻജൈറ്റിസിന് കാരണമാകും. നിങ്ങൾക്കറിയാമല്ലോ ഇതുമൂലം ഡെത്ത് ഉണ്ടാവുമെന്ന്. എച്ചിനോകോക്കോസിസ്, ഇത് ഒരു വരയാണ്. ഈ വര പട്ടീൻ്റെ, പൂച്ചേൻ്റെ, അതുപോലെ ആടിൻ്റെ, ഇവരെയൊക്കെ കുതിരേൻ്റെ ഇങ്ങനെയുള്ളവരെയൊക്കെ മലത്തിൽ കാണുന്നതാണ്. ഇത് നമ്മുടെ ശരീരത്തിൽ കടന്നിട്ടുണ്ടെങ്കിൽ വലിയ സിംറ്റംസ് ഒന്നും കാണിക്കില്ല, ഇത് കടന്നിട്ടുണ്ടെന്ന് നമ്മൾ അറിവില്ല. ഇതുപോലത്തെ കിഡ്നിയിൽ, അതുപോലെ സ്പ്രീനിൽ, ബ്രെയിനിൽ, ഹാർട്ടിൽ ഒക്കെ സിസ്റ്റ് ഉണ്ടാക്കും. ട്രീറ്റ് ചെയ്യപ്പെടാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ മരണത്തിനും കാരണമാകും. മൃഗങ്ങളോട് ലൈംഗികതയിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് ഒരു കുറ്റകരമാണ്, അതൊരു ക്രൂരതയാണ്, അങ്ങനെ ചെയ്യാണ്ടിരിക്കും. ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ട ടെൻഡൻസി ഉണ്ടെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്തോ കൗൺസിലിങ്ങിൻ്റെ ഒക്കെ അടുത്ത് പോയിട്ട് ഇതിൻ്റെ ഭവിഷ്യത്തൊക്കെ മനസ്സിലാക്കി അതിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടി നോക്കണം. ഓക്കെ, ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ നെക്സ്റ്റ് ടൈം വിത്ത് ഇൻ ഇറ്റ്. ബൈ ബൈ.